സദസ് ജനകീയമായിട്ടുണ്ട്. കാരണം ജനകീയം എന്ന വാക്കിന്റെ അർത്ഥം വെച്ചാണ് നമ്മൾ വിലയിരുത്തുന്നതെങ്കിൽ, ജനങ്ങൾ തിങ്ങി നിറഞ്ഞ, ജനങ്ങളെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ പരിഹരിക്കുന്നതിനായി കൗണ്ടറുകൾ സജ്ജമാക്കിയ ഒരു പരിപാടി, അത് ജനകീയം എന്ന് തന്നെയാണ് പറയേണ്ടത്. അതിൽ നമ്മൾ രാഷ്ട്രീയം കലർത്തേണ്ടതില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം നവകേരള സദസ്സ് ജനകീയമായ ഒരു പരിപാടി ആയിരിക്കുമെന്ന് സർക്കാർ ആദ്യം തന്നെ വ്യക്തമാക്കിയതാണ്. അതിന് നേതൃത്വം നൽകിയത് ഇന്നിപ്പോൾ ചീഫ് സെക്രട്ടറിയാണ് ആദ്യം നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു സർക്കാരിൻ്റെ പരിപാടിയാണ്, സർക്കാരിൻ്റെ പരിപാടിയിൽ നിന്ന് പ്രതിപക്ഷം വിട്ടുനിൽക്കുന്നുവെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കുന്നതും നമ്മൾ കണ്ടു. ഇതിൽ നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ചില കാര്യങ്ങൾ, അതായത് മുഖ്യമന്ത്രിയുടെ പരിഹാസത്തെക്കുറിച്ച് നികേഷ് സാർ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അത് ശരിക്കും സത്യമാണ്. കാരണം കോട്ടയം കുഞ്ഞച്ചൻ സിനിമയിൽ മോഹൻലാൽ വരുമെന്ന് പറയുന്നത് ഓർമ്മയുണ്ടാവുമല്ലോ, ആ സീൻ. പക്ഷേ അവസാനം മോഹൻലാൽ അല്ല വരുന്നത്, മറ്റേ പച്ചക്കുളം വാസുവാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ആ ബസ്സിനെ കുറിച്ചൊക്കെ ഒരുപാട് ഒരുപാട് ചർച്ച ചെയ്ത, ബസ്സിനെ കുറിച്ച് ചർച്ചയ്ക്ക് ഗതാഗത മന്ത്രിയും ഞാൻ പറഞ്ഞത്, ഈ വിളിച്ചു പറഞ്ഞവർ ഈ ബസ് ഭയങ്കര സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ബസ് തന്നെ ഒരു ചർച്ചയാക്കി മാറ്റുന്നതാണ് നമ്മൾ കണ്ടത്. യഥാർത്ഥത്തിൽ മാധ്യമങ്ങളിലൊക്കെ ഇന്നും പലയിടങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ ഈ ബസ് അവിടെ എത്തുന്നത് വരെ ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ ഇങ്ങനെ കൊഴുപ്പിക്കുകയായിരുന്നു. അപ്പോൾ അതിനിന്ന് മുഖ്യമന്ത്രി കൊടുത്ത മറുപടി എന്ന് പറയുന്നത് ടിറ്റ് ഫോർ ടാറ്റ് ആണ്. ആ മറുപടി ആവശ്യമായിരുന്നു, കാരണം അത്രയ്ക്കങ്ങ് ആ ബസ്സിനെ അങ്ങ് പൊലിപ്പിക്കുകയായിരുന്നു. 1,05,000 രൂപ ഒരു ബസ്സിന് ഇക്കാലത്ത് ആകില്ലേ, ഇത്രയും സൗകര്യങ്ങളുള്ള, അതായത് ഒരു ലക്ഷറി ബസ്സിന്, എ സി സൗകര്യമുള്ള ദൂരയാത്രയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ബസ്സിന് അത്രയും രൂപയാകില്ലേ എന്നുള്ളത് സ്വാഭാവികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ അതിന് എന്തൊക്കെയായിരുന്നു, ഞാൻ കണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, അത്യാധുനിക ഓട്ടോമാറ്റിക് ലിഫ്റ്റ്, അതെന്തായാലും ബാക്ക് ഡോറിലില്ല. കാരണം നമ്മുടെ ക്യാമറമാൻ ലിമേഷ്, നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ആ സ്റ്റെപ്പ് വഴി തന്നെ നടന്നു കയറുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രി വലതുകാൽ വെച്ച് കയറുന്നു, ലിഫ്റ്റൊന്നും വലതുകാലാണോ ഇടതുകാലാണോ, അതൊന്നും ഞാൻ കണ്ടില്ല, ഏതായാലും കയറി. അപ്പോ ഇതിൽ ഈ അത്യാധുനിക ഓട്ടോമാറ്റിക് ലിഫ്റ്റ് എന്നൊക്കെയാണ് ഇന്ന് പല ഓൺലൈനിലും, അതെ, കയറി അങ്ങോട്ട് കാല് വെച്ചാൽ മതി അപ്പോഴേ അങ്ങ് പൊക്കി കയറ്റും, അങ്ങനത്തെ സംവിധാനം ഉണ്ടെന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. ഒരു ഞാൻ കണ്ടത് മലയാള മനോരമ ഓൺലൈനിലാണ്. അപ്പോൾ അതിലൊക്കെ വന്നിരുന്നു, ഇതാണ് ബസ്സിൽ പടി കയറേണ്ടതില്ല, വാതിലിൽ ആളെത്തിയാൽ അത്യാധുനിക ഓട്ടോമാറ്റിക് ലിഫ്റ്റ് ബസ്സിലെത്തിക്കും. അപ്പോൾ അതെന്തായാലും ഇന്ന് അങ്ങനെ എത്തിക്കുന്നത് ഞാൻ കണ്ടില്ല. ഇനി ഫ്രണ്ട് ഡോറിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഫ്രണ്ട് ഡോറിൽ ഉണ്ടെങ്കിൽ നമുക്ക് അത് പറയാൻ കഴിയില്ല, കാരണം ഫ്രണ്ട് ഡോർ വഴി അല്ല നമ്മുടെ ലിമേഷ് കയറിയത്, നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ്. അപ്പോൾ അതായിരുന്നു ഒന്നാമത്തെ പൊളിഞ്ഞ കാര്യം. മുഖ്യമന്ത്രി അതുകൊണ്ട് തന്നെയാണ്, എനിക്ക് ഉറപ്പായിരുന്നു ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ് മുഖ്യമന്ത്രി നിങ്ങൾ വരൂ വന്ന് കാണൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റുകളെയാണ്, എല്ലാ മാധ്യമ സ്ഥാപനങ്ങളിലെയും വീഡിയോ ജേർണലിസ്റ്റുകളാണ് കയറിയത്. നമ്മുടെ ലിമേഷാണ് ആദ്യം കയറിയത്, ലിമേഷ് പടി ചവിട്ടിയാണ് കയറിയത്. നേരത്തെ സാറാണോ സൂചിപ്പിച്ചത് ലിഫ്റ്റിനെ കുറിച്ച്? അല്ല, അപ്പോൾ എന്തായാലും അത്യാധുനിക ഓട്ടോമാറ്റിക് ലിഫ്റ്റ് ഇല്ല എന്ന് ലിമേഷ് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഇറങ്ങുന്ന കസേരയുണ്ട്, പക്ഷേ ആ കസേര കറങ്ങുമോ എന്നുള്ളത് ലിമേഷ് കണ്ടിട്ടില്ല, കസേര കറക്കി നോക്കിയില്ല എന്നാണ് ലിമേഷ് പറഞ്ഞത്. ആ ഞാൻ പറയട്ടെ മാഡം, നമ്മളിങ്ങനെ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ സീറ്റിംഗ്, ഞാൻ ആ ദൃശ്യങ്ങൾ കണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ സീറ്റിംഗ് കുറച്ച് വ്യത്യസ്തമായിട്ടാണ്, അതായത് മറ്റ് സീറ്റുകളെല്ലാം അലൈൻ ചെയ്തിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ സീറ്റിംഗ്. വ്യത്യാസമുള്ള ഒരു കസേരയുമാണ്. അദ്ദേഹത്തിൻ്റെ പ്രായവും അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥയും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു സീറ്റിംഗ്. കാരണം ദൂരയാത്രയാണ്, 140 മണ്ഡലങ്ങളിലും യാത്ര ചെയ്യുന്നത് ഈ ബസ്സിലാണ്. അതിന് വേണ്ടിയിട്ട് ഏർപ്പെടുത്തിയ ഒരു സൗകര്യമായാണ് ആ ദൃശ്യം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. പിന്നെ മറ്റ് സീറ്റുകളുമായി തൊട്ടടുത്ത റോ ഒരു സീറ്റില്ല, ഒരു റോ ഇല്ല, അത് കഴിഞ്ഞ് അടുത്ത റോയാണ് അതിലുള്ളത്. അതായത് ചിലപ്പോൾ വേണമെങ്കിൽ ഇത് റിവോൾവ് ചെയ്യാൻ പറ്റുന്ന സംവിധാനം അതിലുണ്ടാകാം, ഉണ്ടാകാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് തിരിഞ്ഞിരുന്നു കൊണ്ട് അതായത് മന്ത്രിമാരുമായുള്ള ആശയവിനിമയം അടക്കം ഈ ബസ്സിനുള്ളിലായിരിക്കും എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അതിനുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടാകാം. എങ്കിലും ഈ 180 ഡിഗ്രി തിരിഞ്ഞു വരുന്നതിനെ ഇത്രയും നമ്മൾ എന്തിനാണ് പരിഹസിക്കുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഒരു ബസ്സിനുള്ളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സംവിധാനമാണ്. പിന്നെ മന്ത്രിമാരുടെയൊക്കെ സീറ്റിംഗ് അതെല്ലാം ഭയങ്കര അത്യന്താധുനികമായിരിക്കുമെന്നൊക്കെയാണ് പലരും പരിഹസിച്ച് കണ്ടത്. പക്ഷേ അങ്ങനെയൊന്നും ഇല്ല എന്നാണ് ആ ദൃശ്യം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. പിന്നെ എല്ലാവരും ഈ പറഞ്ഞതുപോലത്തെ ഒരു ബസ് വന്നില്ല എന്നതിൽ കുറേ പേർക്കെങ്കിലും നിരാശയുണ്ടായി കാണും. കാരണം ബസ്സിനെ ആയിരുന്നല്ലോ പരിഹസിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും അത് അവിടെ തീർന്നു എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ബസ് ഭരണതന്ത്രം, അതായത് ബസ്സിൽ പോകുന്ന സഞ്ചരിക്കുന്ന മന്ത്രിസഭ, ആ ഒരു ഭരണതന്ത്രം എന്തായിരിക്കും എന്നുള്ളത് ഇനിയുള്ള ഒരു മാസക്കാലമാണ് നമ്മൾ കാണാൻ പോകുന്നത്, കണ്ടറിയാൻ പോകുന്നത്. 5 മന്ത്രിസഭാ യോഗങ്ങൾ ഈ ഒരു കാലയളവിൽ നടക്കാനിരിക്കുന്നുണ്ട്. അതിലെടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ എന്താണ്, ഈ 140 മണ്ഡലങ്ങളിൽ കടന്നു വന്ന അത്രയും മണ്ഡലങ്ങളിലെ പ്രശ്നങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പരിഹാരം ഉണ്ടാക്കാൻ ഈ ഒരു മാസത്തിൻ്റെയിൽ കഴിയുന്നുണ്ടോ എന്നതും കേരളം ഉറ്റുനോക്കുന്ന കാര്യമാണ്. പിന്നെ ഈ ജനസദസ് എന്ന് പറയുന്നത് ജനകീയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനനിബിഡമായിരുന്നു, ആളുകൾ കൂടുതലായി എത്തി, ആദ്യ ദിനത്തിലെ ഒരു ആവേശമാണോ എന്നുള്ളത് മാത്രമായിരിക്കില്ല, അടുത്ത ദിവസങ്ങളിലും കൃത്യമായി ആളുകളെ എത്തിക്കാനുള്ള ഒരു സംവിധാനം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതുവരെയുള്ള ഏർപ്പാടുകൾ വെച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ അവിടെ എനിക്ക് വിയോജിപ്പുള്ളത് ഒറ്റ കാര്യത്തിലാണ്, മുഖ്യമന്ത്രി വന്ന് പറയുന്ന കാര്യങ്ങൾ. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നമ്മൾ നടത്തുന്ന, ഓരോ പാർട്ടികളും നടത്തുന്ന റാലികൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ, അതിലും ഇതുപോലെ തന്നെയുള്ള സദസ്സാണ്.
റാലികളിൽ അങ്ങനെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ മുഖ്യമന്ത്രി പിണറായി വിജയനോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോ അല്ലെങ്കിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനോ ഒക്കെ നയിക്കുന്ന റാലികളിൽ ഇതുപോലുള്ള ഒരു സദസ്സിനെ നമുക്ക് കാണാം. അതുപോലെ കേട്ടിരിക്കുന്ന ഒരു സദസ്സ് മതിയോ നവകേരള സൃഷ്ടിക്ക്? അതാണ് ഞാൻ ഉയർത്തുന്ന ചോദ്യം. അവിടെ എനിക്കൊരു വിയോജിപ്പുണ്ട്. പിന്നെ പരാതികൾ, അതിനായുള്ള കൗണ്ടറുകൾ അവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ആ കൗണ്ടറുകളുടെ വിശദാംശങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സദസ്സ് നടക്കുന്ന വേദിക്ക് തൊട്ടടുത്തായിട്ടാണ് ഈ കൗണ്ടറുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ ഒന്നും കൊണ്ടുപോയി ഉമ്മൻചാണ്ടിക്ക് കൊടുത്തതുപോലെ ഈ പരാതി നേരിട്ട് കൊടുക്കാനുള്ള സംവിധാനമൊന്നും അവിടെയില്ല. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പരാതി നേരിട്ട് സ്വീകരിക്കുന്നു എന്ന് തെറ്റിദ്ധരിച്ച് വന്നവരും അവിടെ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ കൗണ്ടറുകളിലാണ് ഇത് കൃത്യമായി സ്വീകരിച്ചത്. പിന്നെ പരിപാടി ആരംഭിക്കുന്നതിന് 3 മണിക്കൂർ മുമ്പാണ് ഈ കൗണ്ടറുകൾ ഓപ്പൺ ആകുന്നത്, അല്ലെങ്കിൽ ഈ പരാതി സ്വീകരിച്ചു തുടങ്ങുന്നത്. അതിനുശേഷവും പരാതി, അതായത് ഈ മണ്ഡലത്തിൽ നിന്ന് ഇവർ മടങ്ങിയതിന് ശേഷവും ബസ് നീങ്ങിയതിന് ശേഷവും ഈ പരാതികൾ സ്വീകരിക്കാം. പക്ഷേ ഇവിടെയും എനിക്കൊരു വിയോജിപ്പുണ്ട്. കാരണം ഇതെന്ന് പറയുന്നത് ഓരോ ജില്ലാ കേന്ദ്രങ്ങളിലും ഏർപ്പെടുത്താവുന്ന സംവിധാനമല്ലേ? അതിനൊരു നവകേരള സദസ്സിന്റെ ആവശ്യമുണ്ടോ? ഉണ്ടോ സാറേ? നവകേരള സദസ്സിൽ അങ്ങനെ ഒരു സംവിധാനത്തിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം ഓരോ കൗണ്ടറിലും ഒരു സൂപ്പർവൈസറും 4 ജീവനക്കാരുമുള്ള ഒരു സംവിധാനം കളക്ടറേറ്റുകളിൽ ഏർപ്പാടാക്കിക്കൂടെ? ജില്ലാ ഭരണകേന്ദ്രമാണല്ലോ. ഒരു നല്ല പിന്നെ ഭരണ പ്രവർത്തനം എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും ഈ സംവിധാനം ഉണ്ടാകണം. നിങ്ങൾക്ക് നിങ്ങളുടെ പരാതി കൊണ്ടുപോയി, ഞാനത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ പരാതി കൊണ്ടുപോയി അറിയിക്കാനും അതിന് പരിഹരിക്കപ്പെട്ടോ അല്ലെങ്കിൽ അതിനകത്ത് എന്ത് നടപടി സ്വീകരിച്ചു എന്ന് മോണിറ്റർ ചെയ്യാനും പറ്റുന്ന ഒരു സംവിധാനം എല്ലാ ജില്ലാ ഭരണ ആസ്ഥാനത്തും നല്ല വർക്കിംഗ് സിസ്റ്റമാണ്. അതാണ്, അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒന്നാണ് നമുക്കിവിടെ വേണ്ടത്. അതായത് 2 ദിവസത്തിനകം അതാത് വകുപ്പുകളിലേക്ക് ഓൺലൈനായി അപ്ലോഡ് ചെയ്യുമെന്ന് പറയുന്നു. ഈ കൗണ്ടറുകളിൽ നടക്കുന്ന ഈ അപ്ലോഡിംഗ് കൃത്യമായി സമയബന്ധിതമായി എല്ലാ ജില്ലാ ഭരണകൂടങ്ങളിലും കളക്ടറേറ്റുകളിലും ഉറപ്പാക്കുക എന്നുള്ളതാണ് ഒരു സർക്കാർ ചെയ്യേണ്ടത്. അത് 365 ദിവസവും ആക്റ്റീവ് ആയിരിക്കണം. ഈ നവകേരള സദസ്സ് നടക്കുന്ന 1 മാസവും ചില്ലറയുമുള്ള ദിവസങ്ങളിൽ മാത്രമല്ല 365 ദിവസവും അങ്ങനെയുള്ള ഒരു സംവിധാനം ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ് എനിക്ക് ഇതിൽ പറയാനായിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം, ഈ വിട്ടുനിൽക്കുന്ന പ്രതിപക്ഷത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു. അതുപോലെ തന്നെ കൂടുതൽ സമയവും ഇതൊരു തെരഞ്ഞെടുപ്പ് അജണ്ട മുൻനിർത്തിക്കൊണ്ടുള്ള പ്രചാരണ പരിപാടിയാണെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഈ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിനെ കുറിച്ചുള്ള വിമർശനം, പ്രതിപക്ഷത്തെക്കുറിച്ചുള്ള വിമർശനം, പലസ്തീൻ പരാമർശങ്ങൾ, അങ്ങനെ അതൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തുന്ന പ്രസംഗത്തിന്റെ എലമെന്റ്സ്, അതൊരു 60% ആ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു. 40% സർക്കാരിന്റെ ഭരണനേട്ടങ്ങൾ. ആ ഭരണനേട്ടങ്ങൾ പറയുമ്പോഴും ആ നേട്ടങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പറയുന്ന അതേ രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ക്രോഡീകരിച്ചിരുന്നത് എന്നുള്ളതുമാണ്. പിന്നെ ഈ ദേലമ്പാടി പഞ്ചായത്തിൽ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ 500 രൂപ നിർബന്ധമായി നൽകണം എന്നുള്ള നിർദ്ദേശമൊക്കെ വന്നതും ഇതിനിടയിൽ വിവാദമായിട്ടുണ്ട്. അത് ഈ പരിപാടിയുടെ നടത്തിപ്പിന് വേണ്ടിയാണ്, സംഘാടനത്തിന് വേണ്ടിയാണ്. അങ്ങനെയുള്ള പിരിവുകളൊക്കെ, പാവങ്ങളെ പിഴിയുന്ന പിരിവൊക്കെ അവസാനിപ്പിച്ച് നവകേരള സദസ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും ഇനിയുള്ള മണ്ഡലങ്ങളിൽ നല്ലത് എന്ന ഒരു വിനയപുരസരം ആ ഒരു അഭിപ്രായം കൂടി ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. എന്തായാലും തുളുനാടിന്റെ കൊമ്പൊക്കെ വിളിച്ച് തലപ്പാവൊക്കെ അണിയിച്ച് ഗംഭീര സ്വീകരണമായിരുന്നു പരിപാടി. എന്തായാലും ഗംഭീരമായിട്ട് തുടങ്ങി. ഇനി നാളെ 4 മണ്ഡലങ്ങളിലാണുള്ളത്. അത് കഴിയുമ്പോഴേ നമുക്ക് കൃത്യമായ ഒരു ചിത്രം കിട്ടൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ശരി, സദസ്സ് ജനകീയമായോ എന്ന് ചോദിച്ചാൽ ജനങ്ങളെ കൊണ്ട് തിങ്ങി നിറഞ്ഞ സദസ്സായിരുന്നു. അത് ഈ പാർട്ടിക്ക് വിചാരിച്ചാൽ നടക്കാവുന്ന കാര്യമാണ്. എത്ര ആളുകളെ വേണം കൊണ്ടുവരാൻ സാധിക്കും? ആ രൂപത്തിൽ അത് ഒരു ഉത്സവത്തിൻ്റെ പ്രതിച്ഛായ ഉണ്ടാകുന്ന രീതിയിൽ ആളുകൾ എത്തുന്നു, വലിയ പ്രതീക്ഷയോടെ പ്രതികരിക്കുന്നു. ഇതൊക്കെ നമ്മൾ തുടക്കം മുതലേ കാണിക്കുന്നുണ്ടല്ലോ. പക്ഷേ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു എന്ന് തോന്നിക്കുന്ന കാര്യങ്ങളുണ്ടായിട്ടില്ല. ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക എന്ന് നവകേരള സദസ്സ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണെന്നാണ് മുഖ്യമന്ത്രി മന്ത്രിമാരും നേരത്തെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ മന്ത്രിമാരും ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്നില്ല. ഉദ്യോഗസ്ഥരാണ് പരാതികൾ സ്വീകരിക്കുന്നത്. പൗരപ്രമുഖരുമായിട്ടാണ് ചർച്ച. നമ്മൾ ഇന്നലെയും അത് ചർച്ച ചെയ്തതാണ്. അപ്പോൾ ആ രൂപത്തിലാണ് അത് പോകുന്നതെങ്കിൽ എന്തിനാണ് ഈ രൂപത്തിലൊരു സഞ്ചാരം എന്നുള്ള സംശയം വരുന്നു. ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗം, മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറയുന്ന കാര്യങ്ങളാണ് സ്ഥിരമായി പ്രതിപക്ഷത്തിനെതിരെ, കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള നടപടികൾക്കെതിരെ, മാധ്യമങ്ങൾക്കെതിരെ എന്നും വാർത്താസമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രി പറയാനുള്ള കാര്യങ്ങളാണ്. ഇതേ കാര്യങ്ങൾ ഈ December 24 ഇതേ കാര്യങ്ങൾ ആവർത്തിക്കുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഈ പ്രസംഗമാണോ അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും എന്താണ് പുതുതായി പ്രസംഗിക്കാനുള്ളത് എന്നറിയേണ്ടതാണ്. ഇപ്പോൾ ഈ കാലത്തെ 7.5 വർഷത്തെ നേട്ടമാണ് ഇതിനു മുമ്പ് സംസാരിച്ച അധ്യക്ഷനായ റവന്യൂ മന്ത്രിയും പ്രസംഗിച്ചത്. മുഖ്യമന്ത്രിയായാലും നേട്ടങ്ങൾ വിശദീകരിക്കുന്നു. അതോടൊപ്പം നേട്ടങ്ങൾ വിശദീകരിക്കുമ്പോൾ എന്താണ്, 2016 മുമ്പ് എല്ലാ മേഖലയിലും നിരാശ എന്നാണ് അദ്ദേഹം പറയുന്നത്. 2016 മുമ്പ് UDF ഭരിക്കുന്നു. അതിനു മുമ്പ് ഇടത് സർക്കാരുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ. VS ഭരണമുണ്ടായിട്ടുണ്ട്, നായനാറിൻ്റെ ഭരണമുണ്ടായിട്ടുണ്ട്, അതിനു മുമ്പ് EMS ഉണ്ടായിട്ടുണ്ട്. അപ്പോഴുണ്ടായിരുന്ന നേട്ടങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ നേട്ടങ്ങൾ പറയാതെ 2016 മുമ്പ് എല്ലാ മേഖലയിലും നിരാശ എന്ന് പറഞ്ഞ് അദ്ദേഹം അത് വിശദീകരിക്കുന്നത് ഇടുങ്ങിയ റോഡുകൾ മാത്രമുണ്ടായിരുന്ന നാടാണ്, മാറ്റമുണ്ടാകുന്നില്ല എന്ന് കരുതുന്നിടത്താണ് മാറ്റമുണ്ടായിരുന്നത്. അദ്ദേഹം അത് നാടകീയമായി അവതരിപ്പിക്കുന്നു. ഈ യാത്രയിൽ അല്പം വൈകിയപ്പോൾ ഈ ബസ് കേടുവന്നു എന്ന രീതിയിൽ ചില മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തു. പക്ഷേ അതല്ല സംഭവിച്ചത്. ചെങ്ങള വരെയുള്ള ദേശീയപാതയുടെ റീച്ച്, അതിൻ്റെ മനോഹരമായ ആ സംവിധാനം, അത്രയും വികസനം എത്തിയത് ഒന്ന് ഇറങ്ങിക്കാണുക എന്ന ഉദ്ദേശത്തോടെ ചെങ്ങളയിൽ എത്തിയപ്പോൾ മുഖ്യമന്ത്രി മന്ത്രിമാരെ ഇറങ്ങി ആ റോഡൊക്കെ ഒന്ന് കാണുകയായിരുന്നു.
അപ്പോൾ ഇടത് സർക്കാർ വന്ന ശേഷമുള്ള വലിയ റോഡ് വികസനം, അതാണ് അദ്ദേഹം വിശദീകരിച്ചത്. അപ്പോൾ ഇത് സർക്കാർ പരിപാടിയാണെന്ന് അദ്ദേഹം പറയുന്നു. പ്രതിപക്ഷത്തിൽ തന്നെ ലീഗിനെ ഒഴിവാക്കിക്കൊണ്ട് പ്രതിപക്ഷത്തെ വിമർശിക്കുന്നു, അതൊക്കെ ചെയ്യുന്നുണ്ട്. ഈ രൂപത്തിൽ എല്ലാ മണ്ഡലങ്ങളിൽ 140 മണ്ഡലങ്ങളും ഇതേ രൂപത്തിലാണ് പോകുന്നതെങ്കിൽ ഇതിൻ്റെ ഒരു ആവശ്യമുണ്ടോ എന്നുള്ള പ്രശ്നം. ചെലവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇന്ന് മാറ്റിയിറങ്ങി ഉത്തരവുകൾ നമ്മുടെ മുന്നിലുണ്ട്. സ്കൂൾ ബസ്സുകൾ ഉപയോഗിക്കാമെന്നുള്ള ഉത്തരവ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. സ്കൂൾ ബസ്സുകൾ രാവിലെയാണല്ലോ സ്കൂൾ ബസ് കുട്ടികളെയും കൊണ്ട് പോവുക, രാവിലെയാണ് ഈ പരിപാടികൾ പലയിടത്തും നടക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് സ്കൂൾ ബസ് ഇതിന് വിട്ടുകൊടുക്കുക? അപ്പോൾ എല്ലാ സംവിധാനവും ഇതിലേക്ക് വരിക എന്ന രൂപത്തിൽ അത് ക്രമീകരിക്കുന്നു എന്നുള്ളൊരു സംശയം വരുന്നുണ്ട്. തടസ്സമില്ലാത്ത വിധത്തിൽ സമരം ചെയ്തപ്പോഴാണ് കെ സി ഗാരോട് പറഞ്ഞത് തടസ്സമില്ലാത്ത രീതിയിൽ. അതിനു മുമ്പ് അങ്ങനെയല്ല ഉത്തരവ്. അപ്പോൾ പല ഉത്തരവുകളും മാറ്റി എഴുതേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കേരളത്തിൽ ഇപ്പോൾ ഏതൊക്കെ പ്രതിസന്ധികളുണ്ട് എന്നുള്ള വിഷയം നമ്മുടെ മുന്നിലുണ്ടല്ലോ. അപ്പോൾ ഈ പ്രതിസന്ധികൾ ഏതൊക്കെ പരിഹരിക്കുന്നു? ഈ ഒരു യാത്രയിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് പല കാര്യങ്ങളും നടത്തി തുടങ്ങിയത്, കുടിശ്ശിക നൽകാൻ തുടങ്ങിയത്. 26-ാം തീയതി ആകുമ്പോഴേക്കും ഈ മുഴുവൻ കുടിശ്ശിക നൽകാനുള്ള പണം എവിടെ നിന്ന് കൊണ്ടുവരും? ഈ നികുതി പിരിക്കലാണ് അതിനുള്ള അല്ലെ? എങ്ങനെയാണ് അപ്പൊ ഇത്രയും ദിവസം എന്തായിരുന്നു അതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്? ആ ഒരു പ്രശ്നമുണ്ടല്ലോ, നികുതി പിരിച്ചെടുക്കുന്നില്ല എന്നുള്ള വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. അത് കൊടുത്താലല്ലേ പ്രസംഗിക്കാൻ പറ്റൂ. അത് ശരി. അപ്പോൾ ഇത്രയും ദിവസം എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്ന പ്രശ്നം അപ്പോൾ കേന്ദ്രത്തെ വിമർശിക്കും. എന്നും കേന്ദ്രത്തെ വിമർശിക്കുന്നുണ്ട്. പക്ഷേ അതിനുള്ള സംവിധാനം എവിടെയുണ്ട്? അത് ചെയ്തല്ലേ പറ്റൂ. കേന്ദ്രം തന്നില്ല എന്നുള്ള സാഹചര്യം അവിടെ നിൽക്കുന്നു. അപ്പോൾ നികുതി പിരിച്ചിട്ടില്ല എന്നുള്ളതും അതിൻ്റെ കണക്കുകളുമൊക്കെ CAG റിപ്പോർട്ട് പ്രകാരമുള്ള കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അത് സംഭവിച്ചിട്ടില്ല. ഇതൊരു രാഷ്ട്രീയ പ്രചാരണ യാത്ര തന്നെയാണ്. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള യാത്രയാണ്. ഇത് December 24 വരെ ഈ രൂപത്തിലാണ് പോകുക എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. ഈ രാഷ്ട്രീയ സദസ് തന്നെയാണ് കാര്യത്തിൽ ഒരു ആശയ വ്യക്തത നമ്മൾ തന്നെ പ്രേക്ഷകർക്ക് കൊടുക്കണം എന്ന് വിചാരിക്കുകയാണ്. കാരണം ഇവർ അച്ചംപട്ടത്തിന് പഠിക്കുന്ന 21 പേരല്ല. ഇവർ കേരളത്തിൽ അധികാരത്തിലേറിയിട്ടുള്ള ജനങ്ങളുടെ വോട്ട് നേടിയ അധികാരത്തിലേറിയിട്ടുള്ള ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ഇന്ന് ചന്ദ്രികാ ദിനപത്രം പോലും പ്രസിദ്ധീകരിച്ച മുഖ്യമന്ത്രിയുടെ ലേഖനത്തിൽ അത് ഖണ്ഡിതമായ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണ് കേരളം നേടിയ നേട്ടങ്ങൾ, എന്തൊക്കെയാണ് ഇനി ചെയ്യാൻ പോകുന്നത് എന്ന് സംബന്ധിച്ച് ജനങ്ങളുടെ കൂടി അഭിപ്രായം തേടിയതിന് ശേഷമാണ് ഞങ്ങൾ ആ കാര്യങ്ങൾ മുന്നോട്ട് വെക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അതൊക്കെ നല്ല വ്യക്തതയോടുകൂടി തന്നെ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴത്തെ സാമ്പത്തിക വളർച്ചയല്ല 12% എന്ന് പറയുന്നത്, കോവിഡിന് ശേഷമുള്ള സാമ്പത്തിക വളർച്ച. കോവിഡ് അതിജീവിച്ച കേരളം 2021-22 കാലഘട്ടത്തിൽ 12% സാമ്പത്തിക വളർച്ച കൈവരിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കാത്തതുകൊണ്ടല്ല 57,000 കോടി രൂപ കിട്ടാതിരിക്കുന്നത്. കേരളത്തിന് അവകാശപ്പെട്ട പണം അതെങ്ങനെയൊക്കെയാണ്? കേരളത്തിന് നൽകേണ്ട ഗ്രാൻഡ്, കേരളത്തിന് ലഭിക്കേണ്ട GST നഷ്ടപരിഹാരം, ആകെ ഉണ്ണി ബാലകൃഷ്ണൻ ആദ്യം മുതൽ വ്യക്തമാക്കുന്ന ഒരു ഓഡിറ്റിൻ്റെ പ്രശ്നമുള്ളത് നമ്മുടെ ഈ ഇവരുമായിട്ടാണ്. അത് നമ്മുടെ എന്താ പൊതുമേഖലാ സപ്ലൈക്കോയുടെ ഓഡിറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നം ബാലഗോപാൽ പറയുന്നതും മുരളീധരനും പറയുന്നതും കൂട്ടിച്ചേർത്ത് നമ്മൾ ഒരു ആശയക്കുഴപ്പുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് കൃത്യമായി അറിയാം ഇപ്പോൾ നഷ്ടപരിഹാരം 5 വർഷം മാത്രമേ നൽകുകയുള്ളൂ എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അത് അന്ന് GST കൗൺസിലിൽ പ്രഖ്യാപിക്കുന്ന കാലഘട്ടത്തിൽ തുടർച്ചയായ 3 തരംഗങ്ങൾ കോവിഡിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുമെന്നും GST ഇത്രയധികം നഷ്ടപ്പെടുമെന്നൊന്നും നമ്മളും വിചാരിച്ചിട്ടില്ല, കേന്ദ്ര സർക്കാരും വിചാരിച്ചിട്ടില്ല. ആ സാഹചര്യത്തിൽ കേരള അടക്കമുള്ള ഉപഭോക്തൃ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ന്യായമായ ആവശ്യമാണ് GST നഷ്ടപരിഹാരം 5 വർഷം നീട്ടണം എന്നുള്ളത്. Meet the editors.